എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഡേ വൺ മെനുവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം എന്നതിലുപരി നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഈറ്റിംഗ് ഹാബിറ്റാണ് നമ്മൾ ഇതിലൂടെ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വെയ്റ്റ് കുറയ്ക്കേണ്ടത് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസും ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചില പച്ചക്കറികൾ അവർക്ക് ഒഴിവാക്കണം. അതായത് കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ കെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒഴിവാക്കണം. അതേസമയം PCOD ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റൈസും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ കൂടുതലായിട്ടുള്ള ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കണം. പിന്നെ തൈറോയിഡുകാർക്ക് കൂടുതലായിട്ടുള്ള ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ് കഴിക്കരുതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് കൂടുതൽ ഗോതമ്പ് അവർക്ക് കഴിക്കുന്ന അത്ര നല്ലതല്ല. ദിവസം ഒരു നേരമൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ 3 നേരം ഗോതമ്പ് എന്നുള്ളൊരു രീതി തൈറോയിഡുള്ളവർ അങ്ങനെ ഫോളോ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് മെനു കാണിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താമെന്നാണ്. ഇതേപോലെ ഫോളോ ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ ഞാൻ ഓരോ റെസിപ്പി കാണിക്കുമ്പോഴും അതിനുള്ള ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളും പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ, പൊതുവെ ഇന്ത്യൻസ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ എണീറ്റ് ആദ്യത്തെ നമ്മൾ കഴിക്കുന്ന ഇതെന്ന് പറയുന്നത് ചായയാണ്. അതായത് പാലും പഞ്ചസാരയും തേയിലയും ഒക്കെ ഇട്ട് ഉള്ളൊരു ഡ്രിങ്കാണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ ചായ കുടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഈ വെയ്റ്റ് ലോസ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയേ പറ്റും. അതിലൊന്നാണ് ചായ. ഇനി ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാവിലെ എണീറ്റ് ആദ്യം തന്നെ ചായ കുടിക്കാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാം. പക്ഷേ മധുരമില്ലാതെ വേണം കുടിക്കാനായിട്ട്. നമ്മളിതിൽ പഞ്ചസാര, മൈദ, എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, റിഫൈൻഡ് ഓയിൽ ഇതൊന്നും നമ്മൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള കറികളും അതുപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികളും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റേതായ മാറ്റങ്ങൾ കാണും. അതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസും ചെയ്യണം. മിനിമം 1 മണിക്കൂറാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എക്യുപ്മെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് എക്സസൈസുകൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ 6 മണിക്കെങ്കിലും നമ്മൾ എണീക്കുന്നത് വളരെ നല്ലതാണ്. ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ തൈറോയിഡിനുള്ളത് 6 മണിക്ക് കഴിക്കുക. അതിനുശേഷം 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല. അതിനുശേഷമാണ് നമ്മൾ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 6:30 ആകുമ്പോഴത്തേക്കും ഒരു ഡ്രിങ്ക് കുടിക്കും. അപ്പോൾ അത് ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽത്ത് ഡ്രിങ്ക്, അതായത് ഫാറ്റ് കട്ടർ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കറുവപ്പട്ട ഇട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 പേർക്കുള്ളതാണ്. നിങ്ങൾ 1 ഗ്ലാസ്സാണെങ്കിൽ 1 എടുക്കുക. നമ്മളിവിടെ കുറച്ച് പട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. പട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മുഴുവനുള്ള കറുവപ്പട്ടയുടെ ഒരു സ്റ്റിക്ക് ഇതിലിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. അപ്പോൾ കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കുക, ഒരുപാട് കൂടരുത്. 1 നുള്ള് ചേർത്താൽ മതി. അപ്പോഴത്തേക്ക് അതിലേക്ക് നന്നായിട്ടിത് ഇറങ്ങിക്കിട്ടും. നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് ചെറിയ ചൂടോടുകൂടി 6:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് സിപ്പ് ചെയ്ത് കുടിക്കുക. എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലും നമുക്ക് ഇരിക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഞാനിത് നിന്ന് തന്നെയാണ് കുടിക്കുക. അപ്പോൾ അത് ചെറു ചൂടോടെ തന്നെ കുടിക്കുക. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 8:30 മുന്നായിട്ടെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കാർബോഹൈഡ്രേറ്റ് എടുക്കുക. അതായത് ഓട്സ്, റാഗി, പിന്നെ ഗോതമ്പ് കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. നമ്മളിന്നൊരു ഹെൽത്തി ഉള്ള ഉപ്പുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 പേർക്കുള്ള അളവാണ് കാണിക്കുന്നത്. 1 കപ്പ് ഓട്സ് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിൽ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ശുദ്ധമായ പശുവിൻ നെയ്യ്. അതൊരുപാട് പറ്റില്ല, 1 ടീസ്പൂണെങ്കിലും നമുക്ക് കഴിക്കാം ദിവസം.
അപ്പോൾ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും കുറച്ച് ഉഴുന്നും കൂടിയിട്ട് പൊട്ടിക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിനാശമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ ചെറിയൊരു സവാള, സവാളയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരുപാട് വലുതും ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും സവാള എടുക്കരുത്. അതിലൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരു നുള്ള് കുരുമുളകും കൂടെ ചേർത്താൽ മാത്രമേ ഗുണങ്ങൾ കിട്ടൂ. ഇതിലേക്കിനി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചാലും അതിൽ പച്ചക്കറികളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിതിൽ എണ്ണ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വളരെ കുറച്ച് മതി. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. അത് ഞാൻ പറയാൻ കാരണം, ചിലർക്ക് ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ചിലർക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്കിവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടൊരു 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പെന്ന് പറയുന്നത് പിങ്ക് സോൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ ഒരുപാട് കൂടരുത്, ആവശ്യത്തിൽ കുറവ് മാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അത് നമ്മൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കതിനെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഉപ്പുമാവിൽ നിന്നും 1 കപ്പ് ഉപ്പുമാവാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നല്ല പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 മുട്ടയുടെ വെള്ളം ഒരു ദിവസം കഴിച്ചിരിക്കണം. ഇനി ഇതോടൊപ്പം ഞാൻ എടുക്കുന്നത് ഒരു പഴമാണ്. പഴം എന്ന് പറയുമ്പോൾ എല്ലാ പഴവും നമുക്ക് എടുക്കാൻ പറ്റില്ല. റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത്, അത് മാത്രമാണ് ഞാൻ കഴിക്കാറുള്ളത്. അതുപോലെ ഏത്തപ്പഴം നമ്മുടെ ഈ ഡയറ്റിൽ പറഞ്ഞിട്ടില്ല. ഏത്തപ്പഴം ഡയറ്റ് നോക്കുന്നവർക്ക് പറ്റിയൊരു പഴമല്ല, അത് പുഴുങ്ങിയോ പച്ചയ്ക്കോ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രൂട്ടും കൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു നല്ലൊരു ഹൈ എനർജി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് കഴിച്ചത്. ഫസ്റ്റ് ഡേ ആണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചത്. ഇനി നമുക്ക് ഇടയ്ക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നട്ട്സ്, അതായത് ബദാം, വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കാം. പക്ഷേ നമ്മളിന്ന് അത്യാവശ്യം ഹെവി ആയിട്ടാണ് രാവിലെ കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വിശക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അത് പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 1 വിസിൽ മതി, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഉച്ചയ്ക്കിന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പയറുകറിയാണ്. അപ്പോൾ ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ, PCOD-ക്കാർക്ക് ചപ്പാത്തി കഴിക്കാം. തൈറോയിഡുകാർക്ക് ദിവസം 1 നേരം മാത്രം ഗോതമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ രാവിലെ നമ്മൾ ഓട്സ് എടുത്തു, ഉച്ചക്കിനി നമ്മൾ ഗോതമ്പ്. വൈകിട്ടത്തെ കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. തേങ്ങ ഒന്നും ചേർക്കാത്ത കറിയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ജീരകം, ജീരകം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി 2 എണ്ണം ചതച്ചിടാം. ഞാൻ അവിടെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മളൊരു വെറും 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് മസാല, ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതൊക്കെ കുറയ്ക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പതുക്കെ പതുക്കെ അത് കുറച്ച് കൊണ്ടുവരണം. ഇനി ഇതിലേക്ക് നമ്മളൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കറികൾ നമുക്ക് 1 ദിവസമല്ല 2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 നേരമാണ് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി തണുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക, അടുത്ത ദിവസം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഈസി ആയിട്ട് ഉള്ളത്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് നമ്മളത് കഴിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ചൊരു ചെറിയൊരു സൈസിലുള്ള കുക്കുംബർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മളിനി ലോ ഫാറ്റായിട്ടുള്ള തൈരാണ് എടുക്കുന്നത്. നമ്മുടെ ഡയറ്റിലെ തൈര് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അതായത് ലോ ഫാറ്റായിട്ടുള്ള തൈര് നമുക്ക് കഴിക്കണം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരൊക്കെ തൈരും അതുപോലെ തന്നെ ലോ ഫാറ്റായിട്ടുള്ള പാലും എടുക്കുന്നത് നല്ലതാണ്. പാലിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ 1/4 കപ്പ് തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക.
അപ്പോൾ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അതിലേക്ക് വേണമെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിവിടെ രണ്ട് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ചപ്പാത്തി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അതിൻ്റെ വീഡിയോ നമ്മുടെ ബിൻസിസ് കിച്ചൺ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയറിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കഷ്ണം നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാറ് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം എടുക്കുക, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ഒത്തിരി എണ്ണയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ലഞ്ച്. ഇനി ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരുന്ന ഒരു സമയമാണ് ചായ കുടിക്കുന്നവർക്ക്. ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ 4 മണിക്ക് എന്തെങ്കിലും ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഗ്രീൻ ടീയോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ ടീയുടെ പാക്കറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ജിഞ്ചർ ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇത് കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്യുക, അതിലേക്ക് പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ചേർക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുത്താൽ ഗ്രീൻ ടീ റെഡിയാണ്. അപ്പോൾ അങ്ങനെ കുടിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ബദാം കുതിർത്തതും 2 വാൾനട്ടുമാണ്. ബദാം കഴിക്കുമ്പോൾ എപ്പോഴും കുതിർത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 7:30 മുന്നായിട്ട് ഡിന്നർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് ഒക്കെ എനിക്ക് തോന്നിയുണ്ട്, വൈകിട്ട് ഒരു കുറുക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റാഗി പൊടി വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ്. അപ്പോൾ സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ എന്ന് പറഞ്ഞിട്ട്, അതായത് മുളപ്പിച്ച റാഗി പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ വളരെ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വറുത്ത് പൊടിച്ച റാഗി പൊടി പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതെടുക്കാം. അപ്പോൾ ഒരു ആൾക്കാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് 1 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന റാഗി അതിലേക്ക് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാഗി ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയിട്ട് നമുക്ക് അവിടെ അവിടെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ അത് ചേർക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്കിപ്പോൾ കുറുക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് റാഗി വെച്ചിട്ട് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി തന്നെ കഴിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരം ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിതിൽ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കഷ്ണം കരിപ്പൊട്ടി എടുക്കുന്നുണ്ട്. കരിപ്പൊട്ടി ഇനി അങ്ങോട്ട് നമ്മൾ മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. പക്ഷേ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് കരിപ്പൊട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കരിപ്പൊട്ടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ ഒക്കെ ഇടാം. ഇതിലേക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നെയ്യാണ്. 1/2 ടീസ്പൂൺ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ള കുറുക്കല്ല, കുറച്ച് ലൂസായിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇത് കുടിക്കുക. നല്ല ടേസ്റ്റാണ് ആ ജീരകമൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ നമ്മുടെ റാഗി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രൂട്ടും കൂടെ എടുക്കുന്നുണ്ട്. ആപ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് ഡിന്നറിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കഴിക്കേണ്ട, നിങ്ങൾക്കത് 4 മണി സമയത്ത് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസം മിനിമം 1 ഫ്രൂട്ടെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. സാലഡായിട്ടോ കറികളായിട്ട് ഉൾപ്പെടുത്തുന്നതിനേക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് സാലഡായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത് എക്സർസൈസാണ്. എക്സസൈസ് ഇപ്പം ആദ്യമൊക്കെ നമുക്ക് ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നടക്കുക. 4000 സ്റ്റെപ്സെങ്കിലും നിങ്ങൾ നടക്കുക. 1.5 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നടക്കുക. ഇനി തൈറോയ്ഡ് PCOD ഉള്ള ആൾക്കാർക്ക് നടക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അതായത് വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഡംബൽസ് വെച്ചിട്ടുള്ള ട്രെയിനിങ്ങും എടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ 1 ദിവസം 2.5 ലിറ്റർ വെള്ളം എങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ നിങ്ങളൊരു കുപ്പിയിൽ വെള്ളം അളന്ന് വെക്കുക. 1 ലിറ്ററിൻ്റെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ആ കുപ്പി 2 പ്രാവശ്യം എടുത്തിട്ട് അതിൻ്റെ പകുതിയും കൂടെ നിറച്ചിട്ട് 2.5 ലിറ്റർ നിങ്ങൾ കുടിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറക്ക സമയം, നമ്മളിപ്പോൾ മിക്ക ആൾക്കാരും
ടി വി കണ്ട് അല്ലാതെ മൊബൈൽ നോക്കി നോക്കി ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 12 മണി 1 മണി അങ്ങനെ ഒരു സമയം ആണ് മിക്ക ആൾക്കാരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ 8 മണിക്കൂർ ഉറങ്ങുക, ബാക്കി നമ്മൾ ഈ ഫുഡും അതുപോലെ തന്നെ എക്സസൈസും എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറമേ മാറ്റങ്ങൾ കണ്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ വളരെ നല്ല മാറ്റങ്ങളുണ്ടാകും. അതുപോലെ സ്കിന്നിനാണെങ്കിലും മുടിക്കാണെന്നുണ്ടെങ്കിലും നല്ല ഗ്ലോ വരും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്, ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം 1200 വരെ കാലറി ഒക്കെ മതിയാകും. പക്ഷേ ജെൻസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാലറി വേണം. അപ്പോൾ ജെൻസ് ഈ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 ദോശ എന്നുള്ളിടത്ത് 3 ദോശയൊക്കെ ആക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ ഇപ്പോൾ 4 ദോശ കഴിച്ചിരിക്കുന്ന ഒരാൾ അതിൻ്റെ പകുതിയായിട്ട് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ 2 ദോശയൊക്കെ മതി നമുക്ക് ശരിക്കും വയറ് ഫില്ലാവാനായിട്ട്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ കണ്ണിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് പതുക്കെ കുറച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ പോയി ഡയറ്റ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നാളത്തെ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.